ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന് കേരഗ്രാമം പദ്ധതിക്ക് തെരഞ്ഞെടുത്തു ഡോക്ടർ എം കെ മുനീർ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് പഞ്ചായത്തിന് തെരഞ്ഞെടുത്തതെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി കേരകർഷകർക്ക് ഏറെ ഉപകാരപ്രദമായ കേരഗ്രാമ പദ്ധതിയാണ് ഓമശേരി ഗ്രാമപഞ്ചായത്തിലും യാഥാർത്ഥ്യമാവുന്നത് സംസ്ഥാന സർക്കാർ കൃഷിവകുപ്പ് മുഖേന നടപ്പാക്കുന്ന തെങ്ങ് കൃഷി വികസന പദ്ധതിയായ കേരഗ്രാമം പദ്ധതിക്ക് കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ ഓമശേരി ഗ്രാമപഞ്ചായത്തിന് തെരഞ്ഞെടുത്തു ഈ സാമ്പത്തിക വർഷം ഇരുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയത് നാളികേര കർഷകർ ധാരാളമുള്ള ഓമശ്ശേരിയിൽ കേരഗ്രാമ പദ്ധതിയുടെ ആവശ്യകത പഞ്ചായത്ത് ഭരണസമിതി ഡോക്ടർ എം കെ മുനീർ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എം എൽ എയുടെ ശ്രമഫലമായാണ് ഓമശ്ശേരി പഞ്ചായത്തിൽ സർക്കാർ കേരഗ്രാമ പദ്ധതി അനുവദിച്ചതെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതുതകുന്ന വളം വിതരണം അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ് തൈ വിതരണം രോഗം ബാധിച്ച തെങ്ങ് വെട്ടിമാറ്റി പകരം തൈ നട്ട് വളർത്തൽ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും വെട്ടിമാറ്റിയ തെങ്ങിന് കർഷകർക്ക് നഷ്ടപരിഹാരവും ലഭിക്കും തെങ്ങൊന്നിന് ആയിരം രൂപയും തൈകൾക്ക് അൻപത് ശതമാനവുമാണ് നഷ്ടപരിഹാരം ലഭിക്കുക സംയോജിത വിളപരിപാലനവും ഇടവിള കൃഷിയും കേരഗ്രാമ പദ്ധതി വഴി നടപ്പാക്കുന്നുണ്ട് പഞ്ചായത്ത് തല കേരസമിതികൾ വഴിയാണ് പദ്ധതിയുടെ നിർവ്മാണം കൃഷിഭവനുമായി ചേർന്ന് നടപ്പാക്കുന്നത് ഓമശ്ശേരിയിൽ നൂറക്ടർ സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുക ഇതുവഴി പതിനേഴായിരത്തി അഞ്ഞൂറ് തെങ്ങുകൾക്ക് ആനുകൂല്യം ലഭിക്കും തെങ്ങുവയറ്റ യന്ത്രം ജലസേചന പമ്പ് സെറ്റ് ജൈവവള യൂണിറ്റ് എന്നിവയ്ക്ക് പദ്ധതിയുടെ ഭാഗമായി സബ്സിഡിയും ലഭിക്കും കുറഞ്ഞത് ഇരുപത് സെൻറ്റ് കരഭൂമിയും കായ്ബലമുള്ള പത്ത് തെങ്ങുകളുമുള്ളവർക്ക് പദ്ധതിയിൽ അംഗങ്ങളാവാം തെങ്ങുകൾ നിർബന്ധമായി മൂന്ന് വർഷത്തേക്ക് റിൻഷു ചെയ്യണമെന്ന വ്യവസ്ഥയുമുണ്ട്